കമലേഷ് ഇതിപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ പ്രതിഷേധം മെച്ചപ്പെടുത്താനുള്ളൊരു നീക്കമായിരുന്നു ഈ ഡാറ്റ മുഴുവൻ പക്ഷെ സർക്കാരിൽ നിന്നോ മറ്റവർ ശേഖരിച്ചു തന്നെയാകാം ഇതിപ്പോൾ സർക്കാരിന് പൂർണ്ണമായിട്ടൊരു ആശ്വാസമാണോ അതോ സർക്കാരിന് ഈ പി ആർ ഏജൻസിയെ ഉപയോഗിക്കുക വഴി വീഴ്ച പറ്റി അനുമാനിക്കുക ഇനിയും ഈ വിവാദം ഉടനൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഹിന്ദുവിൻ്റെ വിശദീകരണത്തിനകത്ത് അവർക്കെന്തെങ്കിലും പിടവ് പറ്റി എന്നല്ല അവർ പറയുന്നത് അവർക്ക് അഭിമുഖത്തിന് ശേഷം ഇതുകൂടി ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനകത്തും മറ്റു ചില ദുരഹതകൾ ബാക്കിയാവുന്നല്ലേ ഷാജാൻ പറഞ്ഞ പോയിൻ്റാണ് പ്രശാന്തിൻ്റെ ചോദിച്ചത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഈ ഹിന്ദു പത്രം ഇറക്കിയ വിശദീകരണ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് തന്നെ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങളിൽ ചില പിശകുകൾ ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ചില ഭാഗങ്ങൾ അത് ദൗർഭാഗ്യരമായി പോയി എന്ന് പറയുമ്പോൾ തന്നെ അവർ നൽകിയ വിശദീകരണം പി ആർ ഏജൻസി ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു അഭിമുഖത്തിന് ഈ അഭിമുഖം നടത്തുമ്പോൾ പി ആർ ഏജൻസിയുടെ പ്രതിഥികൾ ഉണ്ടായിരുന്നു അവർ നൽകിയ ഭാഗം കൂടി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നേരിട്ട് നടത്തിയ ഒരു അഭിമുഖം അല്ല അത് അത് ഇമേജ് ബിൽഡിംഗ് അഭിമുഖം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം അതായിരിക്കാം ഇനി അങ്ങോട്ടുള്ള വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് ഇന്ന് തുടങ്ങിയതല്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ തന്നെ പ്രളയം വന്ന സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പി ആർ ഏജൻസിയുടെ സ്ക്രിപ്റ്റഡ് ആണെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു ഏജൻസികൾ പറയുന്നതനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചിരിക്കുന്നു എന്ന് വരെ അന്ന് രമേശ് ചെന്നിത്തല ആക്ഷേപം ഉന്നയിച്ചാണ് അന്ന് അതിനെയൊക്കെ പിണറായി വിജയൻ വളരെ ചിരിച്ചു തള്ളിക്കളഞ്ഞതാണ് എന്തിനാണ് പി എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പല വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതശനും പി ആർ ബിൽഡപ്പാണ് നടക്കുന്നത് മുഖ്യമന്ത്രിക്കും റിയാസിനുമൊക്കെ എന്നുള്ള രീതിയിലൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള വാദങ്ങൾ ചെരിവെക്കുന്ന രീതിയിലേക്ക് വരുന്നു